ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ ബിപിൻ. ഇന്ന് ശ്രീ സുകുമാർ അഴീക്കോടിൻ്റെ ആശാന്റെ സീതാകാവ്യം എന്ന വിമർശന ഗ്രന്ഥത്തെ പറ്റിയുള്ള ഒരു ആസ്വാദനമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ആശാൻ 1919 രചിച്ച കാവ്യമാണ് ചിന്താവിഷ്ടിയായ സീത. ഇതിനെപ്പറ്റി സുകുമാർ അഴീക്കോട് എഴുതിയ ഒരു ഗ്രന്ഥമാണ് ആശാന്റെ സീതാകാവ്യം. സുകുമാർ അഴീക്കോട് സാംസ്കാരിക പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം 1926 February 24 പ്രധാന ജനിച്ചത്. കൃതികൾ തത്വമസി, ആശാന്റെ സീതാകാവ്യം തുടങ്ങിയവയാണ്. ആശാന്റെ സീതാകാവ്യം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആദ്യം തന്നെ സുകുമാർ അഴീക്കോട് പറയുന്നത് കേരള വാൽമീകി എന്നുള്ള നാമധേയത്തെക്കുറിച്ചും അത് ആശാൻ ആ നാമധേയത്തിന് അർഹനാണോ എന്നതിനെക്കുറിച്ചുമെല്ലാമാണ്. അതെ, കേരള വാൽമീകി എന്ന പേരിന് ആശാൻ തീർച്ചയായും അർഹനാണ് എന്നാണ് അഴീക്കോട് പറയുന്നത്. സാധാരണ നമ്മൾ കേരള വാൽമീകി, കേരളവ്യാസൻ എന്നൊക്കെ പറയുന്നത് അത് ആ കാവ്യങ്ങൾ, പ്രസ്തുത കാവ്യങ്ങൾ നടത്തി എഴുതിയ ആളുകളുടെ പേരിലാണ്. എന്നാൽ ഇതൊക്കെ തർജ്ജമ നടത്തിയ ആളുകളെയാണ് ഇങ്ങനെ പറയുന്നത്. എന്നാൽ ഇവിടെ ആശാനെ കേരള വാൽമീകി എന്ന് പറയുമ്പോൾ ആശാൻ നടത്തിയത് രാമായണത്തിൻ്റെ ഒരു തർജ്ജമയല്ല, എന്നാൽ തൻ്റെ സ്വന്തം ദർശനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രചനയായിരുന്നു കവി നടത്തിയത്. രാമായണത്തിൻ്റെ കഥയിൽ നിന്നും ഒരംശം എടുത്തുകൊണ്ട് തൻ്റേതായ വീക്ഷണങ്ങളും ദർശനങ്ങളും വെച്ചുകൊണ്ടാണ് അദ്ദേഹം ചിന്താവിഷ്ടയായ സീത എന്ന കൃതി എഴുതിയിട്ടുള്ളത്. ഇത് വാൽമീകിയോട് അടുത്തു നിൽക്കുന്നു ആശാൻ എന്നും അഴീക്കോട് പറയുന്നുണ്ട്. സുകുമാർ അഴീക്കോട് രാമനെ ചിത്രീകരിച്ചത് എങ്ങനെയാണ്, സീതയെ ചിത്രീകരിച്ചത് എങ്ങനെയാണ്? സത്യത്തിൽ അഴീക്കോട് പറയുന്നു, വാൽമീകി രാമൻ്റെ ചരിത്രത്തെ പറയാൻ വേണ്ടി വന്നിട്ട് രാമൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയാനായി തുനിഞ്ഞിട്ട് സീതയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം രാമായണത്തിൽ കൊടുത്തത് എന്ന്. എന്നാൽ രാമായണം യഥാർത്ഥത്തിൽ സീതയുടെ കഥ തന്നെയാണ്. വിവേകാനന്ദൻ പറയുന്നുണ്ട്, നിങ്ങൾ ലോകചരിത്രത്തിലെ, ലോകസാഹിത്യത്തിലെ കൃതികൾ മുഴുവൻ വായിച്ചു നോക്കേണ്ടി വരും നിങ്ങൾക്ക് മറ്റൊരു സീതയെ കണ്ടുകിട്ടാൻ എന്ന്. അത്രമാത്രം അപൂർവയാണ് അവൾ. നരൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായി വാൽമീകി സൃഷ്ടിച്ച കഥാപാത്രമാണ് രാമൻ. അപ്പോൾ യഥാർത്ഥ നാരി ആരാണ് എന്ന ചോദ്യത്തിന് കൂടി ഉത്തരം നൽകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെയാണ് സീതയുടെ പിറവി. യഥാർത്ഥ മനുഷ്യൻ രാമൻ, യഥാർത്ഥ സ്ത്രീ സീത. അങ്ങനെ അന്ന് എഴുതി വെച്ച ആ പുരാണം പിന്നീടും പല തലമുറകൾ ഏറ്റുപാടി വന്നിരിക്കുന്നു. അതിനാൽ തന്നെ വാൽമീകിയോട് അടുത്ത് നിൽക്കുന്ന ആശാൻ കേരള വാൽമീകി എന്ന പേരിന് അർഹനാണ്. എന്തുകൊണ്ടും അത്രയേറെ ദർശന ബോധത്തിലൂടെ സീതയുടെ കഥയാണ് വാൽമീകി പറഞ്ഞു വെച്ചത്. യഥാർത്ഥത്തിൽ ആളുകൾ രാവണനെ ജയിച്ച രാമൻ്റെ കഥ മാത്രമേ അറിഞ്ഞുള്ളൂ. എന്നാൽ സീതയാൽ തോൽപ്പിക്കപ്പെട്ട ഒരു രാമൻ്റെ കഥ കൂടി രാമായണം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിലേക്കാണ് ആശാന്റെ ശ്രദ്ധ. തന്നെ കാട്ടിലുപേക്ഷിച്ച് പോവുകയായിരുന്നു, സീതയെ കാട്ടിലുപേക്ഷിച്ച് പോവുകയായിരുന്നു രാമൻ. അത് എന്താണ്, അയൽക്കാർ പറഞ്ഞ ദുഷിച്ച വാക്കുകൾ കേട്ടിട്ട് ലങ്കയിൽ രാവണൻ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ലങ്കയിൽ കഴിയുകയായിരുന്ന സീത അവളുടെ ചാരിത്രത്തിൽ സംശയിച്ച് ഒരാൾ നടത്തിയ ദുഷ്പ്രചരണം കേട്ട രാമൻ തൻ്റെ പത്നിയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നു. ഇത്രമാത്രം ഒരു ക്രൂരത തൻ്റെ ഭാര്യയോട് ചെയ്ത ആളാകുന്നു രാമൻ. അപ്പോൾ ഇതിനെതിരെ സീത പ്രതിഷേധിച്ച് ഒടുവിൽ സീത തൻ്റെ ദേഹം വെടിഞ്ഞ് പോകുന്നതാണ് രാമായണത്തിൻ്റെ ദേഹം വെടിഞ്ഞ് പോകുന്നതായിട്ടാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇവിടെ ആശാൻ സീതയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണ്. സീതയാണ് യഥാർത്ഥത്തിൽ രാമായണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. സീതയുടെ ചിന്തകൾ, ചിന്താവിഷ്ടയായ സീതയിൽ സീത ആശ്രമത്തിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വാൽമീകി കാട്ടിൽ നിന്നും കൊണ്ടുപോയി സീതയെ ആശ്രമത്തിൽ പാർപ്പിച്ച ശേഷം ആശ്രമത്തിലിരിക്കുമ്പോൾ സീതയുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകളാണ് ചിന്താവിഷ്ടയായ സീതയിൽ
പ്രകടമാവുന്നത്. ഈ ചിന്തകളിൽ കാണാൻ കഴിയുന്നത് വിചിന്തനം, വിമർശനം, വിനിന്ദനം, അതേപോലെ വിഭാവനം എന്നിങ്ങനെയുള്ള രീതികളിലൂടെയാണ് ചിന്തകൾ കടന്നു പോകുന്നത്. ആദ്യം ലോകത്തിലുണ്ടാവുന്ന കാര്യങ്ങളൊന്നും മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്ന സീത, പിന്നീട് ഒരു വിമർശനത്തിലേക്ക് തന്നെ കാട്ടിൽ ഉപേക്ഷിച്ച ലക്ഷ്മണനെയും അതേപോലെ തന്നോട് ഇത്രയും ക്രൂരമായ പ്രവൃത്തി ചെയ്ത രാമനെയും വിമർശിക്കുന്നു. പിന്നീട് ഒരു അനുകമ്പ അവൾക്ക് രാമനോട് തോന്നുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും രാമനോട് കുറച്ച് അനുകമ്പ കൂടി തോന്നുന്നു. പിന്നീടാണ് അവസാനം വിഭാവനം എന്ന ഘട്ടത്തിൽ പുതിയ ചിന്തകളിലേക്ക്, ഭാവി ചിന്തകളിലേക്ക് സീത കടക്കുകയാണ്. അങ്ങനെ കടക്കുമ്പോൾ സീതയ്ക്ക് തോന്നുകയാണ് തന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ആയിട്ട് രാമൻ ഏൽപ്പിച്ച പ്രകാരം വാൽമീകി വരുന്നത്. അപ്പോൾ അങ്ങേയറ്റം കോപമുണ്ടാവുന്ന സീത പറയുകയാണ്, വീണ്ടും വന്നുവോ? ഞാൻ വന്ന് പിന്നെയും അവിടുത്തെ റാണിയായിട്ട് രാജ്ഞിയായിട്ട് വാഴുമെന്നാണോ വിചാരം? ഞാനെന്താണ്, പാവയാണോ എന്ന്. സ്ത്രീപക്ഷ ചിന്തകൾ നടത്തുന്ന വേളകളിൽ ഈ ചോദ്യം അങ്ങേയറ്റം ഉയർത്തപ്പെടേണ്ട ഒരു ചോദ്യമാണ്. എന്താണ് ഞാൻ പാവയാണോ എന്നുള്ള, അത്രയും 100 വർഷങ്ങൾക്ക് മുമ്പ് ആശാൻ ധരിച്ചു വച്ചിരിക്കുകയാണ്, പാവയാണോ ഇവൾ എന്ന ആ ചോദ്യം. പിന്നീട് വന്ന ഉയർന്നു വന്ന സ്ത്രീപക്ഷ ചിന്തകൾക്കൊക്കെ ഒട്ടേറെ പ്രചോദനം ഏകിയ ചില വരികളാണ് ഇതിലുള്ളത്. അപ്പോൾ അങ്ങനെ ഇതിലൂടെയെല്ലാം കടന്നു പോകുന്ന ഈ കാവ്യത്തെ വളരെ മനോഹരമായി തന്നെ അഴീക്കോട് വിമർശന വിധേയമാക്കുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഴീക്കോട് മനോഹരമായി തന്നെ പറയുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നീട് അഴീക്കോട് പറയുന്നത് രണ്ടയനങ്ങൾ എന്ന് പറഞ്ഞിട്ട് സീതയുടെയും രാമൻ്റെയും കഥ, അതിൽ രാമൻ്റെ പങ്ക് എവിടെയാണ്? രാവണനെ തോൽപ്പിച്ച രാമൻ, സീതയാൽ തോൽപ്പിക്കപ്പെട്ട രാമൻ, അങ്ങനെ രണ്ട് രാമനെ നമുക്കിതിൽ നിന്നും കണ്ടെടുക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ സീതയുടെ പക്ഷത്തു നിന്ന് ചിന്തിച്ച ആശാൻ ഒരു പുതിയ സന്ദേശം തൻ്റെ ദാർശനികത അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ചിന്താഗതി രൂപപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ വാൽമീകി രാമായണവും ഇതുതന്നെയാണ് പറഞ്ഞു വെക്കുന്നത് എന്നുകൂടി അഴീക്കോട് കണ്ടെത്തുന്നു. പിന്നീട് ഈ കാവ്യത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള വിമർശനങ്ങളെപ്പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ആശ്രമത്തിലിരുന്ന് സീത ചിന്തിച്ചതിലെ യുക്തിയെ പലരും ചോദ്യം ചെയ്യുന്നു. പിന്നീട് ഇതിനുള്ള വ്യത്യാസമാണ്, അതായത് ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന കവിതയ്ക്കും രാമായണത്തിനും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനൊരു വ്യത്യാസമില്ലെന്നും ഇതുതന്നെയാണ് വാൽമീകി പറഞ്ഞു വെച്ചിരിക്കുന്നത്. മനുഷ്യനാവുന്ന ഒരാളെ, ഒരു യഥാർത്ഥ മനുഷ്യനെയാണ് അതിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ആശാനും അവതരിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സീതയുടെ കഥ തന്നെയാണ് രാമായണം പറഞ്ഞു വെക്കുന്നത് എന്നാണ് പിന്നീട് ഉള്ള അധ്യായത്തിൽ അഴീക്കോട് പറയുന്നത്. ഈ കാവ്യത്തിൻ്റെ, ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തിൻ്റെ ശില്പഭംഗിയെക്കുറിച്ചാണ്, അത് രൂപപ്പെട്ടിരിക്കുന്നതിൻ്റെ ഘടന അങ്ങേയറ്റം മനോഹരമാണെന്നും അലങ്കാരങ്ങളാൽ അതേപോലെ ഭാവതീവ്രതയാലെല്ലാം മികച്ചു നിൽക്കുന്ന ഒരു കാവ്യമായിട്ട് ഇത് അനുഭവപ്പെടുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയെല്ലാം ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കേരള വാൽമീകി എന്ന പേരിന് എന്തുകൊണ്ടും അർഹനാണ് ആശാൻ എന്ന്. തീർച്ചയായും വീണ്ടും വീണ്ടും വായിക്കപ്പെടേണ്ടുന്ന ഈ കാവ്യം, ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തെക്കുറിച്ച് മനോഹരമായ ചില ചിന്തകൾ തന്നെയാണ് അഴീക്കോട് മുന്നോട്ട് വയ്ക്കുന്നത്. ചിന്താവിഷ്ടയായ സീത എന്ന കവിതയുടെ ആസ്വാദനം എനിക്ക് അവതരിപ്പിക്കണം എന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടി റിസർച്ചും അതേപോലെ തന്നെ ആവശ്യമായി വരുമെന്ന് തോന്നുന്നു. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കവിതയാണ്. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും. താങ്ക് യു.